ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒറ്റമൂലി കർഷകൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൊരു ലോഫ്റ്റ് വീഡിയോ ഒന്ന് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. കഴിഞ്ഞ ആഴ്ച തൊട്ട് പറയുന്നതാണ്, കഴിഞ്ഞ ആഴ്ച നമുക്ക് കണ്ടെയ്ൻമെൻറ്റ് സോണിൻ്റെ ഒരു ചെറിയ പ്രശ്നവും ഈ ആഴ്ച നമുക്ക് നല്ല മഴ പിടിച്ചതിൻ്റെ പ്രശ്നം കാരണം നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്യാത്തതിൽ എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഇനി എന്തായാലും മഴയില്ലാത്തൊരു സമയത്ത് നമ്മ ഈ ഒരു വീഡിയോ എന്തായാലും ചെയ്യും. തുടർന്നും നമ്മൊരു ലോഫ്റ്റ് വീഡിയോസൊക്കെ ചെയ്യണം എന്നുള്ള പ്ലാനുകളുണ്ട്. അപ്പം എന്തായാലും നമ്മളെ ചാനലുകൾ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം മറ്റുള്ളവരുടെ അറിവിലേക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്ര നാൾ സപ്പോർട്ട് ചെയ്തവർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് മഴക്കാലമാണ്. കാരണം മഴക്കാലത്തിൻ്റെ സമയം കുറച്ച് അതിക്രമിച്ചു പോയെങ്കിലും ഇപ്പോൾ കാലം തെറ്റിയിട്ടുള്ള മഴ തുടക്കക്കാരായിട്ടുള്ള സുഹൃത്തുക്കളെയും വലിയ ബ്രീഡർമാരെ എല്ലാവരെയും ഒരുപോലെ തന്നെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പം നമുക്ക് മഴക്കാലത്ത് നമ്മളെ പ്രാവുകളെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഇതിന് മുമ്പും നമ്മൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുള്ള സുഹൃത്തുക്കൾക്ക് ഒരു ഓർമ്മപ്പെടുത്തലായിട്ടും വീഡിയോ ആദ്യമായിട്ട് കാണുന്ന നമ്മളെ സുഹൃത്തുക്കൾക്ക് അവരുടെ അറിവിലേക്കായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കാണുന്ന സുഹൃത്തുക്കൾ പരമാവധി മുഴുവനായിട്ട് കാണാം. മറ്റുള്ളവരുടെ അറിവിലേക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മഴക്കാലത്ത് നമ്മളെ കൂടുകൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മഴ കൊള്ളാതിരിക്കണം. കാരണം പ്രാവുകൾ ചൂട് എത്ര വേണമെങ്കിലും താങ്ങും എന്നുള്ളൊരു കൺസെപ്റ്റാണ് എനിക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100-110 നിലയുടെ മുകളിലേക്കൊക്കെ പ്രാവുകൾ കൂടും കൂട്ടിയിട്ടൊക്കെ ഇരിക്കണം നമ്മൾ കാണാറുണ്ട്. എങ്കിൽ പോലും തണവ് സമയത്ത് തണവിൻ്റെ ഉള്ളിൽ നമ്മളുടെ കാലാവസ്ഥയിൽ ജീവിക്കുന്ന പ്രാവുകൾ, അതായത് ഒരു ഇന്ത്യൻ കാലാവസ്ഥയിൽ ജീവിക്കുന്ന പ്രാവുകളൊന്നും തണവിനെ ഒരു പരിധിയിൽ കൂടുതൽ പ്രതിരോധിക്കാനുള്ള കഴിവ് അവർക്കില്ല. അപ്പോൾ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ പ്രതിരോധ ശേഷി നഷ്ടപ്പെടുന്നതാണ് നമ്മൾ കണ്ടു വന്നിട്ടുള്ളത്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കൂട് മഴ നനയാത്തൊരു സ്ഥലത്തേക്ക് മാറ്റാം. ഇനിയിപ്പോൾ മഴ നനയുന്ന ശീതനടിക്കുന്ന സ്ഥലം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മഴ നനയാത്ത രീതിയിൽ അവർക്കൊരു സജ്ജീകരണം അവിടെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കൂട് നനയാതിരിക്കുക. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീറ്റ, അതായത് തീറ്റ നമ്മൊരു അളവിൽ കൂടുതൽ വെച്ച് കൊടുക്കാതിരിക്കുക. കാരണം അത് വിചാരിച്ച് തീറ്റയുടെ അളവ് കുറച്ച് പ്രാവിനെ ശോഷിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തണമെന്നില്ല. കാരണം ഇന്ന് വെച്ചുകൊടുത്ത തീറ്റ നാളേക്കിരിക്കാവുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ തീറ്റ വെച്ചെടുത്ത് നാളേക്കായി ഒരു തീറ്റയിൽ പൂപ്പൽ വന്ന് കംപ്ലൈൻ്റ് ആവുന്നല്ല. എങ്കിൽ പോലും അത് നനഞ്ഞു കഴിഞ്ഞിട്ട് അതിൽ കാഷ്ടങ്ങളും മറ്റൊക്കെ ടച്ച് ആയിട്ടുണ്ടെങ്കിൽ അതൊരു അസുഖത്തിന് കാരണമാവാറുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കാം. കാരണം ഓൾറെഡി പ്രതിരോധ ശേഷി ഓൾറെഡി കുറഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് അവർക്ക് കൂടുതലായിട്ടുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. തീറ്റ അന്നൊക്കെയുള്ള തീറ്റ മാത്രം ഇട്ട് കൊടുത്തിട്ട് ബാക്കി വരുന്ന തീറ്റ കോഴികൾക്കോ മറ്റോ കൊടുക്കുക, അല്ലാതെന്നെങ്കിൽ കളയുക. അതുമാത്രമേ ഉള്ളൂ നമുക്ക് വഴി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാത്ത പക്ഷം ആ തീറ്റയിൽ എങ്ങനെയായാലും ഈർപ്പം തട്ടിയിട്ട് അതിൽ നിന്ന് പൂപ്പൽ വരാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. പിന്നെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തീറ്റ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രം വാങ്ങി സ്റ്റോർ ചെയ്യുക. കാരണം നമ്മളെ വീട്ടിൽ കൃത്യമായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലാത്ത പക്ഷം നമ്മൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രം സ്റ്റോർ ചെയ്ത് വെക്കുക. പിന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഈർപ്പം തട്ടാത്ത രീതിയിൽ, അതായത് അന്തരീക്ഷത്തിൽ ഈർപ്പത്തിൽ കൂടി തന്നെ ആ തീറ്റയിലൊക്കെ പൂപ്പൽ വരാനും ഫംഗസ് വരാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. അപ്പം അന്തരീക്ഷത്തിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ ഒരു സംഭവം നടക്കുമ്പോൾ മാക്സിമം ഒരാഴ്ചക്കുള്ള തീറ്റ മാത്രം സ്റ്റോർ ചെയ്യുക, അല്ലാതെ അതിൽ കൂടുതലൊന്നും വാങ്ങി സ്റ്റോർ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഇനി അങ്ങനെ സ്റ്റോർ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അന്തരീക്ഷത്തിലുള്ള ഈർപ്പങ്ങൾ ഇറങ്ങിയിട്ട് വരാൻ ആ ഫുഡിന് കംപ്ലൈൻറ്റ് വരും. കാരണം മഴക്കാലമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ മെയിനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റോർ ചെയ്യുന്നവർ അത്തരം കാര്യങ്ങളിൽ നിന്നുള്ളൊരു സേഫ്റ്റിയും കൂടിയും വെച്ചിട്ട് തീറ്റ പരമാവധി സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ മെയിനായിട്ട് നമ്മൾ ഫുഡിന് കുറച്ച് ഹീറ്റ് കണ്ടൻറ്റ്, അതായത് ഹീറ്റ് ചൂട് കൂടുതലുള്ള ധാന്യങ്ങൾ ഉപയോഗിക്കുക. നമ്മൾ ചെറുപയർ, മണിച്ചോളം, കട്ടിങ് ചോളം, അതിനൊക്കെ അത്യാവശ്യം ഹീറ്റ് കണ്ടൻറ്റുള്ള ഫുഡാണ്. അപ്പോൾ അത് കൊടുക്കുന്നത് മൂലം അവരുടെ ശരീരോഷ്മാവൊക്കെ ഹീറ്റ് കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം അത് ഈ ഫുഡ് കൊടുക്കുന്നതുകൊണ്ട് കുറച്ചൊക്കെ ഒരു ബാലൻസ് ചെയ്ത് നിർത്താൻ അവരുടെ ശരീരം കൂടിയും അവരെ സഹായിക്കും, പ്രാവുകളെ സഹായിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങൾ, അത്തരം തീറ്റകൾ, അതായത് ഈ ചെറുപയർ, മണിച്ചോളം, കട്ടിങ് ചോളം, അങ്ങനത്തെ ചോള ഐറ്റംസുകളൊക്കെ പരമാവധി കൂടുതലായിട്ട് കൊടുക്കുക. ചെറുപയറൊക്കെ അത്യാവശ്യം നല്ല ഹീറ്റ് കണ്ടൻറ്റുള്ള ഫുഡാണ്, അങ്ങനത്തെ ഫുഡുകൾ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ലോഫ്റ്റിൻ്റെ ഉള്ളിൽ ഓവറായിട്ടുള്ള തണുവ് നമുക്ക് അനുഭവപ്പെടാന്നുണ്ടെങ്കിൽ നമുക്കറിയാം 60 നമ്മൾ കോഴിനൊക്കെ വിരിയിച്ചിട്ട് ഇട്ട് കൊടുക്കുന്ന നമ്മൾ പഴയ ടൈപ്പ് ഫിലമെൻ്റ് ബൾബ് ഇപ്പോൾ കിട്ടാൻ വളരെ സാധ്യത കുറവാണ്. കാരണം ഞാനിപ്പോൾ ഒരു മഴക്കാലമായപ്പോൾ അന്വേഷിച്ചിട്ട് എനിക്ക് അടുത്തുള്ള കടകളിലൊന്നും കിട്ടിയില്ല. ഒരു 5-6 കടയിൽ പോയിട്ടാണ് എനിക്ക് ആ ഒരു ബൾബ് കിട്ടിയത്. പണ്ട് 60 വാട്സിൻ്റെ ഒക്കെ പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ആ ഫിലമെൻ്റ് ഉള്ള 15 രൂപക്ക് 10 രൂപ ഒക്കെ കിട്ടുന്ന ആ ബൾബ് വാങ്ങിയിട്ട് നമ്മൾ ലോഫ്റ്റിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാം. വലിയ ലോഫ്റ്റാണെന്നുണ്ടെങ്കിൽ 2-3 ബൾബുകൾ സെറ്റ് ചെയ്യുക. ചെറിയൊരു ലോഫ്റ്റാണെന്നുണ്ടെങ്കിൽ ഒരു ബൾബൊക്കെ സെൻറ്ററിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ചൂടിനെ പരമാവധി നമുക്ക്
ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി സമയങ്ങളിൽ നമ്മൾ ചില സ്ഥലങ്ങളിൽ, അതായത് നമ്മളെ മലമുകളിലും ഇടുക്കി അങ്ങനെ തണവൊക്കെ ഓൾറെഡി കൂടി നിൽക്കുന്ന ഇടുക്കി വയനാട് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ഉള്ളത് നേരെ ഇരട്ടി തണവാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അത്തരം സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു ഹീറ്റിനെ നിർത്തിയിട്ട് ആ കൂടിനൊന്ന് സേഫ്റ്റി ആക്കി കുറച്ച് ഹീറ്റൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താനൊക്കെ ഈ ബൾബ് ഇടുന്നത് മൂലം സഹായിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അത്തരം കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക. അപ്പം ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഫുഡിൻ്റെയും പിന്നെ ഈ നനയാതിരിക്കുന്ന മഴ നനയാത്ത സ്ഥലത്ത് കൂട് വെക്കുന്നത് മൂലം നമുക്ക് അത്യാവശ്യം ആ ഒരു കൂടിനെ നമുക്ക് കൂടിനെയും പ്രാവിനൊക്കെ നമുക്ക് സംരക്ഷിച്ചെടുക്കാൻ പറ്റും. പ്രാവിനെ സംരക്ഷിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കൂടും മഴ നനഞ്ഞ് കൂടുതൽ കംപ്ലൈൻറ്റ് വരാതിരിക്കാനൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് വളരെയേറെ നല്ലതായിരിക്കും. ഇത് ഞാൻ ചെയ്ത് പരീക്ഷിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എനിക്ക് അതുകൊണ്ട് തന്നെ മഴക്കാലം വലിയ രീതിയിൽ എന്നെ അങ്ങനെ ബാധിക്കാറില്ല. എങ്കിൽ പോലും ഒരുപാട് സുഹൃത്തുക്കൾക്കും ഒരുപാട് തുടക്കക്കാരായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് അറിയാത്തത് മൂലം അവർക്ക് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന നമുക്ക് ഒരുപാട് ആൾക്കാരുടെ കോളിൽ നിന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മളെ പ്രാവിനൊക്കെ നമ്മൾ സേഫാക്കി നിർത്താം. അപ്പം ഇത്ര നേരം നമ്മളെ വീഡിയോ കണ്ട് സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.